ഇന്ന് നമ്മൾ അംബർല മോഡലിൽ പർദ്ദ കട്ടിംഗ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് 4.5 മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത്. 4.5 മീറ്റർ എന്ന് പറയുമ്പോൾ 44 ഇഞ്ചിൻ്റെ തുണിയാണ് നമ്മൾ 4.5 മീറ്റർ എടുത്തിരിക്കുന്നത്. നമുക്ക് പർദ്ദയ്ക്ക് 60 ഇഞ്ചിൻ്റെ തുണിയാണെങ്കിൽ നമുക്ക് 2.5 മീറ്റർ ആവശ്യമുള്ളൂ. ഇതിപ്പോൾ 44, എപ്പോഴും നമുക്ക് ഏത് കടയിൽ കയറിയാലും കിട്ടുന്നത് 44 സൈസാണ്. അതുകൊണ്ട് ഞാൻ 44 സൈസാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം ബോഡി വരയ്ക്കാം. അതിന് വേണ്ടി ഞാൻ ബോഡിക്ക് മാത്രമുള്ള തുണി എടുത്ത് 4 മടക്കിയിട്ടിരിക്കുകയാണ്. 17 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. മേളിൽ ഞാൻ 1 ഇഞ്ച് താഴ്ത്തിയാണ് മാർക്ക് ചെയ്ത് വന്നിരിക്കുന്നത്. നമുക്കിനി ഈ പോയിൻ്റിൽ നിന്ന് ഷോൾഡർ പോയിൻ്റ് 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. ആ പോയിൻ്റിൽ നമുക്ക് 7 ഇഞ്ച് നമുക്ക് ആം ഹോളിൽ മാർക്ക് ചെയ്യാം. ഇതൊരു 40 സൈസിൻ്റെ ഒരു പർദ്ദയാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടി ചെസ്റ്റ് റൗണ്ട് മെഷർമെൻ്റ് എന്ന് പറയുന്നത് ഒരു നമുക്ക് ലൂസാണ് പർദ്ദ, അതുകൊണ്ട് നമ്മൾ 12.5 വരെ ചെസ്റ്റ് എടുക്കുകയാണ്. വേസ്റ്റ് റൗണ്ട് എന്ന് പറയുമ്പം നമുക്ക് 36 സൈസായിരിക്കും. അതിന് ഞങ്ങൾ ഇവിടെ 12.5 എടുക്കുമ്പോൾ ഇവിടെ 11 മാർക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നെക്ക് സ്പേസ് മാർക്ക് ചെയ്യാം. 3 ഇഞ്ചാണ് നെക്ക് സ്പേസ്. ഈ നെക്ക് സ്പേസിൽ നിന്ന് മേളിലോട്ട് നമുക്ക് 3/4 ഇഞ്ചോ 1/2 ഇഞ്ചോ നമുക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. ബാക്ക് പോർഷൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും മേളിലോട്ട് 3/4 ഇഞ്ചോ 1 ഇഞ്ചോ മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഷോൾഡർ ആയിട്ട് അടുപ്പം ഒന്ന് ചരിച്ച് വരയ്ക്കുന്നു. ഫ്രണ്ടിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പം 2.5 ഇഞ്ചാണ് എടുക്കേണ്ടത്. നമുക്കൊരു ഷേപ്പ് കൊടുക്കാം. ഫ്രണ്ടാണ് വെറുതെ ചരിച്ച് ഇങ്ങനെ കൊടുത്താൽ മാത്രം മതി. നമുക്കിനി സ്ലീവ് നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്യുന്നില്ല, ഈ പീസിൽ നിന്നാണ് നമ്മൾ സ്ലീവ് എടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ പോയിൻ്റിൽ നിന്ന് ഈ 12.5 ഇഞ്ച് ചെസ്റ്റ് നമുക്ക് മാർക്ക് ചെയ്ത ഈ പോയിൻ്റിൽ നിന്ന് ഫുള്ളും അങ്ങോട്ട് നമ്മൾ ചേർത്ത് വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. സ്ലീവ് റൗണ്ടാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. സ്ലീവ് റൗണ്ട് ഈ എൻഡിൽ നമുക്ക് 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്കിനി നമ്മൾ നേരത്തെ എല്ലാം ആം ഹോളിന് ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കുമായിരുന്നു. നമുക്കിനി സ്ലീവ് ഇങ്ങനെ വന്നിരിക്കുന്നതുകൊണ്ട് ബോഡിയായിട്ട് സ്ലീവ് അറ്റാച്ച്ഡ് ആണ്. അത് കാരണം നമുക്ക് ഇവിടെ നിന്നാണ് ഷേപ്പ് കൊടുക്കേണ്ടത്. നമ്മൾ ആം ഹോളിന് ഈ ഭാഗത്താണ് നമ്മളൊരു ഷേപ്പ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഷേപ്പ് ഇവിടെ ആവശ്യമില്ല. നമ്മൾ ഈ സ്ലീവും ബോഡിയായിട്ട് ജോയിൻ്റ് ആയതുകൊണ്ട് നമ്മൾ ഈ എൻഡാണ് നമ്മളൊരു ഷേപ്പായിട്ട് മാർക്ക് ചെയ്യേണ്ടത്. ഒരു കർവ് മോഡലിൽ നമുക്ക് ഷേപ്പ് കൊടുക്കാവുന്നതാണ്. നമുക്ക് 12.5 ഇഞ്ചാണ് നമ്മൾ ചെസ്റ്റ് വന്നത്. നമുക്ക് ആ എൻഡ് മുതൽ നമ്മളിങ്ങനെ ഷേപ്പ് കൊടുക്കും. നമുക്കിനി ബോഡി കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഡോട്ട് ഇട്ടിരിക്കുന്നത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് ഈ ലൈൻ അല്പം കൂടെ ഒരു 1/2 ഇഞ്ച് താഴ്ത്തി ഷേപ്പിന് വരച്ചിട്ടിട്ടുണ്ട്. ആ പോയിൻ്റിൽ കൂടെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ പോയിന്റിൽ നമ്മൾ ഒരു 1/2 ഇഞ്ച് ചെറിയൊരു ചരിവ് കൊടുക്കണം. നമുക്കിവിടുത്തെ നെക്ക് ഇവിടെ ഒരു ഷേപ്പ് കൊടുക്കേണ്ടതാണ്. ഇത് ബാക്കിൻ്റെ പോർഷനിൽ ഷേപ്പ് കൊടുക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഈ പോയിന്റ് കട്ട് ചെയ്യുന്നില്ല, കാരണം നമുക്ക് സ്ലീവ് ഇതുമായിട്ട് ജോയിൻ്റ് ചെയ്ത സ്ഥിതിക്ക് ഇവിടെ മടക്ക് ഭാഗമാണ്. അപ്പോൾ ഇവിടെ കട്ടിങ് ആയാൽ നമുക്ക് ഈ പോർഷൻ അടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്കിവിടെ മടക്ക് ഭാഗം ഉള്ളത് കൊണ്ട് നമ്മൾ ഞാൻ ഈ പോയിൻ്റ് കട്ട് ചെയ്യാതെ ഞാൻ എടുക്കുകയാണ്. ബോഡി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി സ്കർട്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അടുത്ത് നമ്മൾ സ്കർട്ട് പാർട്ടാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അതിനുവേണ്ടി തുണി
രണ്ടായിട്ട് മടക്കി ക്രോസ് ആയിട്ട് ഇടുക. നമുക്ക് വേസ്റ്റ് റൗണ്ടിൻ്റെ അളവാണ് ആദ്യം മാർക്ക് ചെയ്യേണ്ടത്. വേസ്റ്റ് റൗണ്ട് നമ്മൾ 9 ഇഞ്ചാണ് മാർക്ക് ചെയ്യാൻ പോണത്. സ്കർട്ട് ലെങ്ത്ത് 40 ഇഞ്ച്. ഈ എൻഡി നമുക്ക് മാർക്ക് ചെയ്യാം. 40+1 ഇഞ്ച്, 1 ഇഞ്ച് സീം അലവൻസ് ആണ്. നമുക്കിനി ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാം. സെൻറ്ററിൽ നിന്ന് നമുക്ക് ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്യുന്നത്. 40+1 ഇഞ്ച്, 41 ഇഞ്ച്. നമുക്കിനി ഈ എൻഡാണ് മാർക്ക് ചെയ്യേണ്ടത്. ഈ ഭാഗം ഫോൾഡിംഗ് ഭാഗമാണ്, ഈ ഭാഗം ഓപ്പണിംഗ് ഭാഗമാണ്. അപ്പോൾ ഈ എൻഡിൽ നമുക്ക് 40+1 ഇഞ്ച് എടുക്കാം. 41 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഒരു ഭാഗത്ത് മാത്രമാണ് നമുക്ക് പീസ് ഉള്ളത്, ഒരു ഭാഗത്ത് നമുക്ക് പീസ് കുറവാണ്. ഇപ്പം 44 സൈസും ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ വന്നത്. നമുക്ക് ഈ ഭാഗത്തൊരു പീസ് ജോയിൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഷേപ്പ് കൊടുക്കാം, ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പീസ് നമുക്കിവിടെ ഒരു പീസ് വെക്കണം, ആ പീസിന് വേണ്ടി നമ്മൾ വരച്ചെടുക്കുന്നതാണ്. പീസും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്കിനി സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതങ്ങ് ഷേപ്പിൽ വീണ്ടും ഒന്നും കൂടെ കട്ട് ചെയ്തെടുത്താൽ മതി. നമുക്കിവിടെ തയ്യൽ തുമ്പൊക്കെ വേണ്ടി വരും. അംബർല പർദ്ദയുടെ സ്കർട്ടും ബോഡിയും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ബോഡിയിൽ വന്നിട്ട് സ്ലീവ് വന്ന് 16 ഉള്ളൂ. നമുക്ക് ബാക്കി നീളം വേണം. 21 സൈസാണ് നമ്മളെ സ്ലീവിൻ്റെ നീളം എന്ന് പറയണത്. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ഈ പീസ് ഉപയോഗിച്ച് ഞാൻ പ്ലേറ്റ് ഇട്ട് ബെൽ സ്ലീവ് പോലെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിനി സ്റ്റിച്ച് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. അംബർല പർദ്ദയുടെ ബോഡിയാണ് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിപ്പം നമ്മൾ ആദ്യം നെക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. നെക്ക് നിങ്ങൾക്ക് കുഞ്ഞായിട്ട് മടക്കി അടിച്ചാൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഞാൻ ഒരു പീസ് വെച്ചാണ് അടിച്ചു മറിച്ചിരിക്കുന്നത്. നമുക്ക് പീസ് വെച്ച് അടിച്ചു മറിച്ചിട്ട് ഹെമ്മിങ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സ്ലീവ് നമ്മൾ ഇപ്പോൾ അതോട് ചേർന്ന് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ബോട്ടം ഇവിടെ ഫോൾഡിംഗ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ സൈഡിൽ കൂടെ മാത്രം ഒരടി അടിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ബെൽ സ്ലീവിന് വേണ്ടി ഞാൻ പീസ് വെച്ച് വെറുതെ ഗാദറിങ് ഇട്ടാണ് ഞാൻ അടിച്ചു വെച്ചിരിക്കുന്നത്. നമുക്ക് സ്കർട്ടുമായിട്ട് ബോഡി ജോയിൻ ചെയ്യാം. സ്കർട്ടും ബോഡിയും നമ്മൾ ടച്ച് എടുത്തിട്ടുണ്ട്. സ്കർട്ടിൻ്റെ ഈ കട്ടിങ് വരുന്ന ഒരു ഭാഗം പീസാണ് നമ്മളിപ്പം ജോയിൻ ചെയ്ത് പുറത്തുകൂടെ പതിച്ചടിച്ചെടുത്തിട്ടുണ്ട്. താഴെ വിളുമ്പ് നിങ്ങൾക്ക് മടക്കി എടുക്കാവുന്നതാണ്. ഇപ്പം അംബർല പർദ്ദ തച്ച് ഫിനിഷ് ആയിട്ടുണ്ട്.